കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ്. റിപ്പബ്ലിക്കൻ ഭരണവും അഥവാ ജനാധിപത്യ ഭരണവും സാമ്രാജ്യത്വ ഭരണവും തമ്മിലുള്ള ഏറ്റുമുട്ടലും അതിൻ്റെ രക്തസാക്ഷിയായി ജൂലിയസ് സീസർ മാറിയതിൻ്റെയും ചരിത്രം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. അവിടെ തന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു, ഇംഗ്ലീഷ് ഭാഷയിലും പാശ്ചാത്യ ഭാഷകളിലുമൊക്കെ ഉണ്ടായ ചില പ്രത്യേക പദപ്രയോഗങ്ങൾ റോമൻ ചരിത്രവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം. സീസറെ കൊന്നത് കാഷ്യസും ബ്രൂട്ടസും എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതേ വധിക്കപ്പെടുന്നത് പാർലമെൻറ്റ് മന്ദിരം അല്ലെങ്കിൽ അസംബ്ലി ഹാൾ എന്ന് പറയാവുന്ന സെനറ്റ് ചേംബറിൽ വച്ചാണ്, ജനാധിപത്യ വേദിയിൽ വെച്ച് തന്നെയാണ്. ജനാധിപത്യത്തിൻ്റെ അന്തകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടുകൊണ്ട് സീസർ കൊല്ലപ്പെട്ടത്. തൊട്ടു പിന്നാലെ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. ജൂലിയസ് സീസറെ നേതൃത്വത്തിലായിരുന്നു ഒന്നാം ട്രയംവിറേറ്റ് എന്ന് പറഞ്ഞ ത്രിമൂർത്തി ഭരണത്തിന് തുടക്കം കുറിച്ചത്. അതിൽ മറ്റ് രണ്ടു പേരെയും സീസർ തന്നെ കൊന്നിരുന്നു. പിന്നെ ഏകാധിപതിയായിട്ട് തീരാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അവിചാരിതമായി അന്ത്യം സംഭവിച്ചത്. തൊട്ടു പിന്നാലെ ആര് എന്ന ചോദ്യം വന്നപ്പോൾ സീസറുടെ വിൽപ്പത്രത്തിൽ തൻ്റെ അനന്തരവനും ദത്തുപുത്രനുമായ ഒക്ടേവിയൻ ആയിരിക്കും തൻ്റെ പിൻഗാമിയെന്ന് എഴുതി വച്ചു. അത് പിന്നീട് മരണശേഷമാണത് കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനാണ്, പക്ഷേ വിൽപ്പത്രത്തിൽ ഒസ്യത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് ഒക്ടേവിയൻ ആയിരിക്കും തൻ്റെ പിൻഗാമിയെന്ന്. ഒക്ടേവിയൻ എന്ന് 18 വയസ്സേ ഉള്ളൂ. തൽക്കാലത്തെ ഒരു പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടി സെനറ്റ് തീരുമാനിച്ചു ഒക്ടേവിയൻ തന്നെ തുടരട്ടെ എന്ന്. പക്ഷേ ഒക്ടേവിയൻ്റെ മുമ്പിലുള്ള ഏറ്റവും കടുത്ത ഒരു പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് തൻ്റെ മുൻഗാമിയും തൻ്റെ അമ്മാവനും തൻ്റെ പിതൃതുല്യനുമായ ജൂലിയസ് സീസറെ വധിച്ചവരെ വേട്ടയാടുക എന്നതായിരുന്നു. അതിലേക്ക് അദ്ദേഹത്തിന് സുഹൃത്തുക്കളെ കിട്ടി. സീസറുടെ തന്നെ അടുത്ത സുഹൃത്തായിരുന്ന മാർക്ക് ആൻ്റണി അദ്ദേഹവും ലെപ്പിഡസ് എന്ന് പറയുന്ന മറ്റൊരു നേതാവും ഒക്കെ കൂടെ ചേർന്ന് കാഷ്യസിനെയും ബ്രൂട്ടസിനെയും വേട്ടയാടുകയും അവരെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ കൊന്നുകഴിഞ്ഞപ്പോൾ സീസറുടെ ശത്രുക്കളെല്ലാം നിഗ്രഹിക്കപ്പെട്ടുകയും സീസറുടെ അനുയായികളോ അല്ലെങ്കിൽ റോമൻ സെനറ്റിൻ്റെ പിൻഗാമികളോ എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന ആൾക്കാർ അധികാരത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ ഒക്ടേവിയനും മാർക്ക് ആൻ്റണിയും ലെപ്പിഡസും ചേർന്ന് രണ്ടാമത് ഒരു ട്രയംവിറേറ്റ്, രണ്ടാമത്തെ ത്രിമൂർത്തി ഭരണത്തിന് തുടക്കം കുറിച്ചു. അവർ മൂന്ന് പേരും കൂടി സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വരുന്ന ആക്രമണകാരികളെ തടയുകയും കൂടുതൽ പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വരുത്തുകയും ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെ ഒരു കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് റോമാ സാമ്രാജ്യത്തിൻ്റെ ആദ്യകാലം മുതൽ അല്ലെങ്കിൽ സുവർണയുഗം എന്ന് വിശേഷിപ്പിക്കാൻ പോകുന്ന ഈ ഒക്ടേവിയൻ്റെ ഭരണകാലത്തും അതിനുശേഷവുമൊക്കെ തന്നെ യൂറോപ്പിൻ്റെ വടക്കും പടിഞ്ഞാറും കിഴക്കും ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഗോത്രവർഗക്കാർ റോമിനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. പലരെയും പരാജയപ്പെടുത്തി. ആ പരാജയപ്പെടുത്തിയവരിൽ പലരും അടിമകളായി റോമൻ സൈന്യത്തിലോ അല്ലെങ്കിൽ റോമൻ പിന്നെ എസ്റ്റേറ്റ് ഉടമകളുടെ അല്ലെങ്കിൽ തോട്ടം ഉടമകളുടെ പാടങ്ങളിൽ പണിയെടുക്കാനുമായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്നു. അങ്ങനെ റോമാ സാമ്രാജ്യം ഇറ്റലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പാശ്ചാത്യ യൂറോപ്പ്, ഉത്തരാഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടന്നപ്പോൾ വ്യത്യസ്തങ്ങളായ നിരവധി ഗോത്രങ്ങളുടെ സംഗമസ്ഥാനമായി മാറി റോം. ആ ഒരു പ്രതിസന്ധി ഇവിടെ എല്ലാ കാലത്തും ഭരണാധികാരികളെ നേരിട്ടിരുന്നു. വിദേശ ആക്രമണം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഈ വിദേശ ആക്രമണത്തെയെല്ലാം തോൽപ്പിക്കാനായിട്ട് രണ്ടാമത്തെ ത്രിമൂർത്തി ഭരണം നേതൃത്വം കൊടുത്തു. അങ്ങനെ അവർ തമ്മിലൊരു അപ്രതികാര വിഭജനം ഉണ്ടാക്കി. ഇറ്റലിയും പടിഞ്ഞാറൻ യൂറോപ്പും ഒക്ടേവിയൻ നേരിട്ട് നിയന്ത്രിക്കും. കിഴക്കൻ പ്രദേശങ്ങൾ മാർക്ക് ആൻ്റണി നിയന്ത്രിക്കും. ഉത്തരാഫ്രിക്ക ലെപ്പിഡസ് നിയന്ത്രിക്കും. അങ്ങനെ ഒരു ധാരണയുണ്ടായി. ആ ധാരണ ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഉത്തരാഫ്രിക്കയിൽ പുതിയ കലാപങ്ങളുണ്ടായി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവതരിപ്പിച്ച ജൂലിയസ് സീസറുടെ കാമുകി എന്ന് പറഞ്ഞിരുന്ന ക്ലിയോപാട്ര അവിടെ ഇപ്പോഴും ഉണ്ട്. ക്ലിയോപാട്രയുടെ വിശ്വവശ്യമായ സൗന്ദര്യം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് സീസർ പരാജിതനായില്ലെങ്കിലും അവിടെ ഒരു അല്പനിമിഷം അദ്ദേഹം പതറിപ്പോകുന്ന അവസ്ഥ വന്നു. ലെപ്പിഡസിനായിരുന്നു ഉത്തരാഫ്രിക്കയുടെ ചുമതലയെങ്കിലും ലെപ്പിഡസ് അവനെ മാർക്ക് ആൻ്റണി കൊല്ലുകയും പിന്നീട് മാർക്ക് ആൻ്റണി തന്നെ ഉത്തരാഫ്രിക്കയുടെ ചുമതലയിലേക്ക് വരികയും ചെയ്തു. മാർക്ക് ആൻ്റണിയും ക്ലിയോപാട്രയും തമ്മിലുള്ള പ്രേമബന്ധം അത് കുടുംബ ബന്ധത്തിലേക്ക് വിവാഹ ബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു.
ഇവിടെ മറ്റൊരു കാര്യം സംഭവിച്ചത്, ഒക്ടേവിയൻ്റെ സഹോദരിയായിരുന്ന ഒക്ടേവിയായെ ആയിരുന്നു മാർക്ക് ആൻ്റണി വിവാഹം കഴിച്ചത്. അല്പം കഴിഞ്ഞപ്പോഴേക്കും ഒക്ടേവിയെ വിവാഹ മോചിതയാക്കുകയും ക്ലിയോപാട്രയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ആ സുന്ദരമായ കഥ പറയുന്ന നാടകമാണ് ഷേക്സ്പിയറുടെ ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന് പറയുന്ന നാടകം. അത് വായിച്ചിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് അത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഈ മാർക്ക് ആൻ്റണിയും ഒക്ടേവിയനെ പോലെയും തൻ്റെ മുൻഗാമിയായ ജൂലിയസ് സീസറെ പോലെയും പ്രശസ്തനായ ഒരു പ്രഭാഷകനാണ്, സൈനിക വീരനാണ്, നല്ല പണ്ഡിതനാണ്, അങ്ങനെ പല ഗുണങ്ങളും. പഴയ റോമൻ ചക്രവർത്തിമാരെല്ലാം തന്നെ അപൂർവം ചില ആൾക്കാരൊഴികെ ബാക്കി മുഴുവൻ പേരും വ്യക്തിപരമായി ഒരുപാട് ഗുണങ്ങളുള്ളവരായിരുന്നു. മാർക്ക് ആൻ്റണിയുടെ പ്രസംഗമൊക്കെ വളരെ പ്രത്യേകതയുള്ളതാണ്. അതൊക്കെ പിന്നീട് നാടകരൂപത്തിൽ നമ്മൾ ഷേക്സ്പിയറിൻ്റെ കൃതികളിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ട്. എന്തായാലും മാർക്ക് ആൻ്റണി ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തിന് വിധേയനാവുകയും അങ്ങനെ അവർ ഉത്തരാഫ്രിക്കൻ ഭരണം തുടങ്ങിയപ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ഒക്ടേവിയൻ തൻ്റെ സൈന്യത്തെ അങ്ങോട്ട് നയിക്കുകയും ക്ലിയോപാട്രയുടെയും മാർക്ക് ആൻ്റണിയുടെയും സംയുക്ത സൈന്യത്തെ ആക്ടിയം എന്ന സ്ഥലത്ത് വെച്ച് നിശേഷം തോൽപ്പിക്കുകയും ചെയ്തു. രണ്ടുപേരും ഈജിപ്റ്റിലേക്ക് പലായനം ചെയ്തു. ആഫ്രിക്ക എന്ന് പറയുന്ന റോമൻ പ്രവിശ്യ ഇന്നത്തെ മൊറോക്കോ, അതായത് ആഫ്രിക്കയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയായിരുന്നു. അവർ കിഴക്കൻ മേഖലയിലേക്ക് ഈജിപ്റ്റിലേക്ക് കുടിയേറിയെങ്കിൽ രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ വെച്ച് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അത് ഒരു ദാരുണ സംഭവമായിട്ട് ഈ ചരിത്രകൃതികളിലൊക്കെ പറയുന്നുമുണ്ട്. അങ്ങനെ ഉത്തരാഫ്രിക്കയും യൂറോപ്പും ഏഷ്യയും ഒക്ടേവിയൻ്റെ നിയന്ത്രണത്തിൽ വന്നു. അങ്ങനെ ക്രിസ്തുവിന് മുമ്പുള്ള 27-ാം വർഷത്തിൽ അദ്ദേഹം അധികാരം, ഏകാധിപതി എന്ന് തന്നെ പറയാം, ഒറ്റ അധികാരിയെ ഉള്ള അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. റോമൻ സെനറ്റ് അദ്ദേഹത്തിന് പുതിയൊരു പേര് കൊടുത്തു, വാഴ്ത്തപ്പെടുന്നവനെന്നോ ബഹുമാന്യനെന്നോ പറയാവുന്ന അഗസ്റ്റസ്. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം അഗസ്റ്റസ് സീസർ എന്ന പദവിയിലേക്ക് വരുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് ഒക്ടേവിയൻ എന്നായിരുന്നു, പിന്നീട് കൊടുത്ത പേര് അഗസ്റ്റസ് എന്നാണ്. ആ പേരിലാണ് പിന്നീട് റോമൻ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ വീരകൃത്യങ്ങളെയും ഭരണ നൈപുണിയെക്കുറിച്ചുമൊക്കെ പ്രകീർത്തിക്കപ്പെടുന്നത്. ഒക്ടേവിയൻ ഒരു വളരെ തന്ത്രശാലിയായ ഭരണാധികാരിയായിരുന്നു. തൻ്റെ അമ്മാവനും മുൻഗാമിയുമായ സീസർക്ക്, ജൂലിയസ് സീസർക്ക് പറ്റിയ അപകടം തനിക്ക് വരാതിരിക്കാൻ വേണ്ടി ഏകാധിപത്യ ഭരണമാണ് നടപ്പിലാക്കിയത് എങ്കിലും സെനറ്റുമായിട്ട് കൂടെ കൂടെ ആലോചനകൾ നടത്തുകയും സെനറ്റിലെ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് ചർച്ച ചെയ്യുകയും അവരെയും കൂടെ ഭരണത്തിൽ പങ്കാളികളാക്കുന്നു എന്ന തോന്നൽ അവരിലുണ്ടാക്കി അവരുടെ പിൻബലം നേടാനും സാധിച്ചു, അല്ലെങ്കിൽ പിന്തുണ നേടാനും സാധിച്ചു. അങ്ങനെ ഏകാധിപതിയായിട്ട് ചക്രവർത്തിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഭരിച്ചത്. പക്ഷേ സെനറ്റിൻ്റെ പിന്തുണ നേടിയെടുക്കുന്ന കാര്യത്തിൽ അതീവ മെയ് വഴക്കത്തോടുകൂടി, രാഷ്ട്രീയമായ മെയ് വഴക്കത്തോടുകൂടി അദ്ദേഹം അവിടെ കാര്യത്തിൽ വിജയിക്കുകയും ചെയ്തു. റോമിൻ്റെ പ്രാന്തപ്രദേശങ്ങളെല്ലാം ആക്രമിച്ച് കീഴ്പ്പെടുത്തി. കിഴക്ക് ഇന്നത്തെ തുർക്കി എന്ന് പറയുന്ന പഴയ ഏഷ്യ മൈനറും അത് കടന്ന് പഴയ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രദേശങ്ങളും വരെ എത്തി റോമിൻ്റെ സാമ്രാജ്യ വിസ്തൃതി. വടക്ക് കരിങ്കടലിന് തെക്കുഭാഗം, ഒരു ഘട്ടത്തിൽ കരിങ്കടലിൻ്റെ വടക്കുള്ള ഇന്ന് പ്രശ്ന സങ്കീർണമായിരിക്കുന്ന ഉക്രൈൻ, ക്രിമിയ തുടങ്ങിയ പ്രദേശങ്ങൾ വരെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. കിഴക്കൻ യൂറോപ്പ് മുഴുവനായിട്ടും പശ്ചിമ യൂറോപ്പ് മുഴുവനായിട്ടും ഉത്തരാഫ്രിക്ക മുഴുവനായിട്ടും അങ്ങനെ 3 ഭൂഖണ്ഡങ്ങളെ വ്യാപിച്ചു കിടക്കുന്ന മഹത്തായ വിസ്തൃതമായ ഒരു സാമ്രാജ്യത്തിൻ്റെ സ്രഷ്ടാവായിട്ട് അഗസ്റ്റസ് ചക്രവർത്തി അറിയപ്പെട്ടു. അതുകൊണ്ടാണ് അഗസ്റ്റസ് ദ ഗ്രേറ്റ്, മഹാനായ അഗസ്റ്റസ് എന്ന പേര് കിട്ടുകയും ചെയ്തു. അദ്ദേഹത്തെയാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ 1-ാമത്തെ ചക്രവർത്തിയായിട്ട് ചരിത്രകാരന്മാർ വിശേഷിക്കുന്നത്. അദ്ദേഹം പക്ഷേ ആ പദം സ്വീകരിച്ചില്ല. ഇമ്പറേറ്റർ, ചക്രവർത്തി, എംപറർ എന്ന് പറയുന്ന പദമൊക്കെ സെനറ്റ് അദ്ദേഹത്തിന് കൊടുത്തെങ്കിലും അങ്ങനെയൊന്നും അദ്ദേഹം ഉപയോഗിച്ചില്ല. കാരണം അതിബുദ്ധിമാനായതുകൊണ്ട് രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം അത് ശ്രമിക്കുകയും അല്ലെങ്കിൽ നിലനിർത്താൻ ശ്രമിച്ചിരുന്നു. തൊട്ടു മുമ്പ് തന്നെ, അല്ലെങ്കിൽ സീസറുടെ, ജൂലിയസ് സീസറുടെ കാലത്തും അതിനു മുമ്പും തന്നെ തുടങ്ങി വച്ചിരുന്ന റോമിൻ്റെ ആഭ്യന്തര വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഒക്ടേവിയൻ മുന്നോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ റോമാ സാമ്രാജ്യത്തിൽ, ഈ വിസ്തൃതമായ മഹാസാമ്രാജ്യത്തിൽ എങ്ങും സമാധാനം കളിയാടുന്ന ഒരു അന്തരീക്ഷമുണ്ടായി. അതിനെയാണ് പാക്സ് റൊമാന, റോമൻ പീസ്, റോമൻ സമാധാനം എന്ന് ചരിത്രകാരന്മാർ പിന്നീട് വാഴ്ത്തിയത്. ഈ പാക്സ് റൊമാന എന്ന് പറയുന്ന ചരിത്രകാരന്മാരിങ്ങനെ ആലങ്കാരിക ഭാഷയിലും കാൽപ്പനികമായൊക്കെ എഴുതി വച്ചിട്ടുണ്ട് എങ്കിലും അതിലെ പ്രധാനപ്പെട്ടൊരു കാര്യം, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ കൂട്ടിയിണക്കുന്ന മനോഹരമായ റോഡുകൾ പണിതു, നിരത്തുകൾ പണിതു എന്നാണ്. ആ അങ്ങനെ നിരത്തുകൾ പണിതതാണ് പിന്നീടൊരു ഭാഷയിലൊരു ചൊല്ലുണ്ടായി, ഓൾ റോഡ്സ് ലീഡ് ടു റോം, എല്ലാ പാതകളും റോമാ നഗരത്തിലേക്ക് എന്നൊരു ഒരു പ്രയോഗം, ഭാഷാ പ്രയോഗം തന്നെ ഉണ്ടാകാൻ കാരണം മനോഹരമായ റോഡുകൾ പണിതു എന്നതാണ്. ആ റോഡുകൾ പണിതിന് ചക്രവർത്തിക്കലെ ഉദ്ദേശങ്ങളുണ്ട്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനം രഥങ്ങളായിരുന്നു, ചാരിയറ്റ്സ്.
കുതിരയ്ക്കാണെങ്കിൽ ഏത് ഊടുവഴിയിലൂടെ ഓടിപ്പോകാൻ പറ്റും. രഥത്തിന് അങ്ങനെ പോകുമ്പോൾ രഥങ്ങൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പാതകൾ വേണം. ആ പാതകൾ ചക്രങ്ങൾ പാതകളിൽ ചക്രങ്ങൾ പൊതഞ്ഞു പോകാതിരിക്കാൻ ആവശ്യമായ കട്ടിയുള്ള നിർമ്മാണങ്ങൾ നടത്തണം. അത്തരം സാങ്കേതികവിദ്യ വികസിപ്പിക്കുകയും ചെയ്തു. ആധുനിക എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ജൂലിയസ് സീസർക്ക് മുമ്പേ തുടങ്ങിയത് ഒക്ടേവിയൻ്റെ കാലത്ത് ശക്തിപ്പെടുകയും അങ്ങനെ മനോഹരമായ ബലമുള്ള ഉറപ്പുള്ള റോഡുകൾ പണിത് വിവിധ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ കൂട്ടിയിണക്കി. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ. നിർമ്മാണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഒരു കുന്നിൽ നിന്നും മറ്റൊരു കുന്നിലേക്ക് പാലം കെട്ടണം. എങ്ങനെ പാലം കെട്ടും? കോൺക്രീറ്റ് എന്ന് പറയുന്ന സംവിധാനം അന്നുണ്ടായിരുന്നു എങ്കിൽ ഇന്നത്തെ പോലെ കമ്പി ഇല്ലാത്തതുകൊണ്ട് അത് പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും താഴ്ന്ന ഭാഗത്ത് കുന്നിൻ്റെ രണ്ട് കുന്നിൻ്റെയും അടിവാരത്ത് നിന്നും ആർച്ചുകൾ കെട്ടി, കമാനങ്ങൾ കെട്ടി, അതിൻ്റെ പുറത്ത് തൂണ് കെട്ടി, അങ്ങനെ നാലോ അഞ്ചോ നിലയിലുള്ള കമാനങ്ങൾ കെട്ടി രണ്ട് കുന്നിൻ്റെയും ഒരേ വിധാനത്തിലെത്തുമ്പോൾ അതിനെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കല്ലും മണ്ണും ഒക്കെ ഇട്ട് ഉറപ്പിച്ചുകൊണ്ടുള്ള മനോഹരമായ പാലങ്ങളെന്ന് പറയാം. അപ്പോൾ രണ്ട് കുന്നുകൾ തമ്മിലുള്ള അകലം കുറയ്ക്കാനും യാത്ര സുഗമമാക്കാനും സാധിച്ചു. ഇതേ രീതിയിൽ തന്നെ ഒരു കുന്നിലുള്ള അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള വെള്ളം മറ്റൊരു പ്രദേശത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അതിനാണ് അക്യൂഡക്റ്റ് എന്ന് പറയുന്നത്. അക്വ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് വെള്ളം എന്നർത്ഥം. അങ്ങനെ അക്യൂഡക്റ്റ്, വെള്ളം കൊണ്ടുപോകുന്ന കുഴലുകൾ എന്നാണ് അർത്ഥം. അതും ഇതേപോലെ ആർച്ചുകൾ കെട്ടി അതിൻ്റെ മേളിൽ കൂടി ഓവുകൾ ഉണ്ടാക്കി ആ ഓവിലൂടെ വെള്ളം കൊണ്ടുപോകുന്നതിനെയാണ് അക്യൂഡക്റ്റ് എന്ന് പറയുന്നത്. അത് കൃഷിക്ക് ആവശ്യമാണ്. നഗരത്തിലേക്കാണെങ്കിൽ അവിടെ കുടിവെള്ളത്തിന് ആവശ്യമാണ്. നഗരത്തിൻ്റെ മറ്റാവശ്യങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്. അതിലെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതായി വന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്ടേവിയൻ്റെ കാലത്ത് തുടങ്ങി. അത് ഭാവി ചക്രവർത്തിമാർക്കൊരു മാർഗദർശകമാവുകയും ചെയ്തു. ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആധുനിക കോൺക്രീറ്റ് സംവിധാനമുണ്ടല്ലോ, കെട്ടിടങ്ങൾ പണിയുന്നതിനും റോഡുകൾ പണിയുന്നതിനുമുള്ള കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സംവിധാനം റോവിലുണ്ടായിരുന്നു. പാറ കഷ്ണങ്ങൾ അടിച്ചു പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളായി നമ്മൾ ചല്ലി എന്നോ ഗ്രേവൽ എന്നോ ഒക്കെ പറയുന്ന തരത്തിലുണ്ടാക്കി. ഈ അഗ്നിപർവ്വതം പൊട്ടുമ്പോഴുണ്ടാകുന്ന ലാവയിലെ ചാരം, ആ ചാരവും കൂടി കൂട്ടിക്കുഴച്ച് ഈ പിന്നെ കളിമണ്ണ് കൊണ്ട് അല്ലെങ്കിൽ കുമ്മായം ചേർന്ന മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കുന്ന ഒരുതരം മിശ്രിതം, നമ്മൾ ഇന്നത്തെ കോൺക്രീറ്റ് എന്ന് പറയുന്ന മിശ്രിതമാണ് റോഡിലും കെട്ടിട നിർമ്മാണത്തിനുമൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആധുനിക രീതിയിൽ സിമൻ്റ് ഉണ്ടാക്കുന്നത് ചാരവും കൂടി ചേർത്തിട്ടാണ്, ഈയവും ചാരവും എല്ലാം കൂടി ചേർത്തിട്ടാണെന്ന് നമുക്കറിയാം. അത് അന്നേ തന്നെ അവർ കണ്ടുപിടിച്ചിരുന്നു എന്നുള്ളതാണ്. റോമിൻ്റെ വികസനത്തിന്, പാതകളുടെ നിർമ്മാണത്തിന് മഹാകെട്ടിടങ്ങൾ, ഇപ്പോൾ കൊളോസിയം പോലുള്ള ഭയങ്കര ഗംഭീരമായ വലിപ്പമുള്ള കെട്ടിടം, വലിപ്പമുള്ളത് അർത്ഥത്തിലാണ് നമ്മൾ കൊളോസൽ എന്ന വാക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. കൊളോസിയം എന്ന ഇറ്റലിയിലെ ആ നിർമ്മാണത്തിൽ നിന്നാണ് അത് വരുന്നത്. അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അങ്ങനെ റോമിനെ ഏറ്റവും വലിയ സുസ്ഥിരവും വികസിതവുമായ ഒരു രാജ്യമാക്കി. ഏഷ്യൻ പ്രദേശങ്ങളുമായിട്ട്, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ പ്രദേശങ്ങളുമായിട്ട് വ്യാപാരബന്ധം തുടർന്നു. വടക്ക് കിഴക്ക് കൂടെ ചൈനയിലേക്ക് വ്യാപാരബന്ധം വ്യാപിച്ചു. അതുപോലെ ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരത്തേക്കും വ്യാപരിക്കാൻ സാധിച്ചു. അങ്ങനെ ലോക വ്യാപാര ശൃംഖലയിൽ ആദ്യത്തെ ഏറ്റവും വിസ്താരമേറിയ ഒരു സംവിധാനം ഉണ്ടാക്കിയത് റോമൻ ചക്രവർത്തിമാരാണെന്ന് പറയാം. പക്ഷേ അഗസ്റ്റസ് ഏതാണ്ട് AD 14, ക്രിസ്തുവിന് ശേഷമുള്ള 14-ാം വർഷം അഗസ്റ്റസ് അന്തരിച്ചു. ഏതാണ്ട് 56 കൊല്ലത്തെ ഭരണത്തിന് ശേഷം, സാങ്കേതികമായി 56 വരില്ല, പക്ഷേ വാസ്തവത്തിൽ അത് വരും. കാരണം ജൂലിയസ് സീസർ കൊല്ലപ്പെട്ട അന്ന് മുതൽ തന്നെ ഇദ്ദേഹം അധികാരത്തിൻ്റെ ശ്രേണിയിലേക്ക് പടവുകൾ കയറി തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് 56 കൊല്ലം എന്നൊക്കെ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നാലെ പല രാജാക്കന്മാരും വന്നു. അവർക്കെല്ലാം നേരിടേണ്ടി വന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വടക്ക് പടിഞ്ഞാറ് നിന്നും റൈൻ നദിക്ക് അപ്പുറത്തു നിന്നും ഡാന്യൂബ് നദിക്ക് അപ്പുറത്തു നിന്നുള്ള ഗോത്രവർഗ്ഗക്കാരുടെ ആക്രമണം, ഒന്ന്. രണ്ട്, ആഭ്യന്തരമായ ചെലവ് കൂടുന്നു. ഈ ചക്രവർത്തിയുടെ പരിപട്ടും പരിവട്ടുമൊക്കെ ആയിട്ടുള്ള പ്രവർത്തനം ജീവിതം, പ്രഭുക്കന്മാരുടെ ധൂർത്ത്, സെനറ്റർമാർക്ക് ഈ കാശു കൊടുത്താണല്ലോ ഇവരെയൊക്കെ നിലനിർത്തുന്നത്. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്, കൂടെയുള്ളവരെ യുദ്ധത്തിൽ ശമ്പളമല്ല കൊടുക്കുക, പട്ടാളക്കാർക്ക് കൊള്ള മുതലിൻ്റെ ഒരു വിഹിതം കൊടുത്താണ് അവരെ തൃപ്തിപ്പെടുത്തിയിരുന്നത്. അപ്പോൾ കൊള്ള മുതലുണ്ടാക്കുന്നത് എങ്ങനെ? ആരെങ്കിലും കൊള്ളയടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പ്രഭുക്കന്മാരും കൊള്ളയടിച്ചു കൊണ്ടാണ്, ഒന്നുകിൽ അടിമകളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ച്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ആഭ്യന്തരമായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ചില പ്രധാനപ്പെട്ട രാജാക്കന്മാരുണ്ടായിരുന്നുവെങ്കിലും, ശ്രേണി നല്ലവണ്ണം ഭരിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും, വടക്ക് പടഞ്ഞാറ് നിന്നുള്ള ആക്രമണത്തെയും ആഭ്യന്തരമായ അടിമ കലാപത്തെയും ഒക്കെ താങ്ങാനാവാതെ വന്നു. അങ്ങനെ അവസാനം ഈ ബാർബേറിയന്മാരെന്ന് പറയുന്ന, അത് റോമാക്കാരുടെ വാക്കാണ്, ബാർബേറിയൻ എന്ന വാക്കിനർത്ഥം അപരിഷ്കൃതൻ എന്നാണ്. അങ്ങനെ അപരിഷ്കൃതരായ ഒരു സമൂഹത്തിൻ്റെ ഗോത്രക്കാരുടെ ഒരുമിച്ചുള്ള ആക്രമണത്തിൻ്റെ ഫലമായിട്ട്
റോമാ സാമ്രാജ്യം അവസാനിക്കുന്നു 476 ജർമ്മൻ പിന്നെ ഗോത്രവർഗക്കാരനായ ഒഡോവക്കർ എന്നു പറയുന്ന ഒരാൾ അവസാനത്തെ റോമൻ ചക്രവർത്തി എന്ന് പറയുന്ന റോമുലസ് അഗസ്റ്റുലസിനെ, അയാൾ ശിശുവായിരുന്നു, ഒരു ബാലനായിരുന്നു, അയാളെ കൊന്നതിന് ശേഷം അധികാരമേൽക്കുകയും അങ്ങനെ റോമാ സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗം റോം ആസ്ഥാനമാക്കിയുള്ള സാമ്രാജ്യം അധപ്പതിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അസ്തമിക്കുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് തന്നെ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് റോമാ സാമ്രാജ്യം വ്യാപിച്ചപ്പോൾ 500 അവിടം ഭരിച്ചിരുന്ന കോൺസ്റ്റൻറ്റൈൻ എന്ന് പറയുന്ന ഒരു രാജാവ്, ചക്രവർത്തി, ഗ്രീക്ക് പേരിലുള്ള ബൈസാൻഷ്യം എന്ന് പറയുന്ന നഗരത്തെ കിഴക്കൻ തലസ്ഥാനമാക്കി പ്രഖ്യാപിച്ചിരുന്നു. ബൈസാൻഷ്യം എന്ന് പറയുന്നത് പഴയ ഏഷ്യാമ, ഇന്നത്തെ തുർക്കിയിലുള്ള ഏഷ്യാമ എന്ന സ്ഥലത്താണ്. ആ സ്ഥലം പണ്ട് ഗ്രീക്കുകാരുടെ ഹെലനിക് കൾച്ചറിൻ്റെ, ഹെലനിക് സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയാണ് ആ നഗരം സ്ഥാപിച്ചത് എന്നതിനാൽ ബൈസാൻഷ്യം എന്ന ഗ്രീക്ക് പേര് മാറ്റി കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്നാക്കി. ആ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യം, റോം ആസ്ഥാനമാക്കിയുള്ള പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യം അധപ്പതിച്ചതിന് ശേഷവും 1453 വരെ നിലനിന്നു. നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, 1453 തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കിയതോടുകൂടി യൂറോപ്പിൽ ഒരു പുതിയ യുഗം ആരംഭിച്ചു എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. ആ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറഞ്ഞ പട്ടണം ഉണ്ടായത് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അത് സാങ്കേതികമായി റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണെങ്കിലും 476 ശേഷം അത് സ്വതന്ത്ര രാജ്യമായിട്ട്, സ്വതന്ത്ര സാമ്രാജ്യമായിട്ടാണ് നിലനിന്നത്. പക്ഷേ റോമൻ സംസ്കാരം തന്നെ, ആ റോമൻ സംസ്കാരത്തിൻ്റെ കൂടെ ഗ്രീക്ക് സംസ്കാരവും കൂടെ ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധാനത്തിലൂടെയാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. അഗസ്റ്റസ് എന്ന് പറയുന്ന ഒക്ടേവിയൻ രാജ്യം ഭരിക്കുന്ന കാലത്താണ് പാലസ്റ്റീനിൽ നസറേത്തിൽ ജനിച്ച ജീസസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പുതിയ ചിന്തയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പാലസ്റ്റീൻ എന്ന് പറയുന്ന പ്രദേശം ജൂതന്മാരുടെ ആവാസഭൂമിയായിരുന്നു. ജൂതന്മാർ 12 ഗോത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്, 12 tribes. ആ 12 tribes പറയുന്ന അവർ തമ്മിലുള്ള കലാപങ്ങൾ, അവർക്കൊരു മതവിശ്വാസമുണ്ട്, ആചാര അനുഷ്ഠാനങ്ങളുണ്ട്, ശ്രേണീബദ്ധമായ ഒരു പുരോഹിത വൃന്ദം, തിയോക്രസി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ പ്രീസ്റ്റ്ഹുഡൊക്കെ ഉണ്ടായിരുന്നു. അത് അഴിമതിയും മറ്റ് സ്വജനപക്ഷപാതവും കൊണ്ട് കുഴപ്പങ്ങൾ കഴിയുകയും ദൈവത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കേണ്ടതിന് പകരം മലീമസമായ രീതിയിലേക്ക് പുരോഹിതന്മാരെ തന്നെ അഴിമതിയിലേക്കും സ്വജനപക്ഷപാതത്തിലേക്കും വസ്തു സമ്പാദിക്കുന്നതിലുമൊക്കെ വിളങ്ങിയപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ജീസസ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അങ്ങനെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ അവിടുത്തെ ജൂത പൗരോഹിത്യവും റോമിൻ്റെ പാലസ്റ്റീനിലെ ഗവർണറായിരുന്ന പോണ്ടിയസ് പിലേറ്റ്, പീലാത്തോസ് എന്ന് പറയുന്ന ഗവർണറുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും ഇത് റോമാ സാമ്രാജ്യത്തിനെതിരായിട്ടൊരു കലാപമാണെന്ന് വ്യാഖ്യാനിച്ച് യേശുവിനെ തടവിലാക്കുകയും അദ്ദേഹത്തെ പിന്നെ കുരിശേറ്റി കൊല്ലുകയും ചെയ്തു. കുരിശേറ്റുക എന്നാണ് അന്നത്തെ പ്രധാനപ്പെട്ട വധശിക്ഷ എന്ന് പറഞ്ഞ കുരിശിലേറ്റിക്കൊണ്ട, ക്രൂസിഫിക്ഷൻ എന്ന് പറയും, അങ്ങനെ ചെയ്തു. പക്ഷേ പിന്നീട് വളരെ കാലം, 100 തന്നെ ഇദ്ദേഹത്തിൻ്റെ മതം ഒരു മതമായ രൂപത്തിൽ വന്നിട്ടില്ല. ആദ്യകാലത്ത് പേടിച്ചും പതുങ്ങിയൊക്കെയാണ് ഒരു പ്രവർത്തനം നടത്തിയിരുന്നത്. കാരണം ജൂത പൗരോഹിത്യവും റോമൻ ചക്രവർത്തി അല്ലെങ്കിൽ റോമൻ ഭരണാധികാരികളെയും തമ്മിലുള്ള ബന്ധം അത്തരത്തിൽ ദൃഢമായിരുന്നതിനാൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പരസ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിരുന്നില്ല. പലരും കൊല ചെയ്യപ്പെട്ടു. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ ജൂദാസാണ് ഈ ചതി നടത്തിയെന്നും അദ്ദേഹം പിന്നെ ആത്മഹത്യ ചെയ്തു പോയി എന്നൊക്കെ നമുക്കറിയാം. മറ്റ് ചില പ്രധാനപ്പെട്ട ശിഷ്യന്മാർ, സെയിൻ്റ് പോൾ, സെയിൻ്റ് പീറ്റർ ഒക്കെ തുടങ്ങിയവർ റോമൻ ഭരണാധികാരികൾ ക്രൂരമായി കൊന്നുകളഞ്ഞു. പ്രത്യേകിച്ച് അദ്ദേഹം ഈ റോമാ നഗരത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചുട്ടുകൊല്ലുകയാണ് ചെയ്തു എന്ന് പറയുന്നത്. എൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ദേവാലയമൊക്കെ അവിടെ പണിയുന്നത്. പിന്നീട് ട്രാജനും കോൺസ്റ്റൻറ്റൈനുമൊക്കെ ചക്രവർത്തിയായി വരുന്ന കാലത്താണ് ക്രിസ്തു മതത്തിന് ഔദ്യോഗിക പരിവേഷം വരുന്നത്. അപ്പോൾ അഗസ്റ്റസ് ചക്രവർത്തി അല്ലെങ്കിൽ ഒക്ടേവിയൻ ചക്രവർത്തി രാജ്യം ഭരിക്കുമ്പോൾ നിലവിലിരുന്ന റോമൻ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള മറ്റൊരു ചിന്താപദ്ധതി വരുന്നു, റോമൻ സാമ്രാജ്യത്തെ വെല്ലുവിളിക്കുന്നു എന്ന തോന്നലുണ്ടാക്കിക്കൊള്ളതുകൊണ്ടാണ് ജീസസിനെ വധിക്കേണ്ടതായി വന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, റോമിൻ്റെ ആഭ്യന്തരമായ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ചക്രവർത്തിക്ക് ദൈവീക പദവി കിട്ടും. ഡീഫിക്കേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ചക്രവർത്തി തന്നെ ദൈവ പദവിയാവും. വേറെ ദേവന്മാരുണ്ട്, ഗ്രീസിനുണ്ടായിരുന്നത് പോലെ ഇവിടെയും ചില ദേവന്മാരുണ്ട്. ജൂപ്പിറ്റർ എന്ന് പറയുന്നതാണ് പ്രധാന ദേവൻ. സൗന്ദര്യ ദേവതകളുണ്ട്, വിജ്ഞാന ദേവതയുണ്ട്, അങ്ങനെ പലരും ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട ദേവനെന്ന് പറയുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ചക്രവർത്തിയാണ്.
അതിനെ പറയുന്ന അദ്ദേഹത്തെ പറയുന്ന പോണ്ടിഫിക്സ് മാക്സിമസ് എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. ഈ പോണ്ടിഫിക്സ് എന്ന വാക്കിൽ നിന്നാണ് പോണ്ടിയസ് എന്നും പിന്നെ പോപ്പിനും ഉള്ള പദങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നതിൽ നിന്നാണ്. അപ്പോൾ ചക്രവർത്തി തന്നെ വിശ്വാസത്തിൻ്റെ അധിപൻ, മതമെന്ന് പറയാൻ പറ്റില്ല, വിശ്വാസത്തിൻ്റെ അധിപനായിട്ടും കൂടെ വരുന്നു. അപ്പോൾ ജീസസ് എന്ന് പറയുന്ന വ്യക്തി ചക്രവർത്തിയെ വെല്ലുവിളിച്ചത് വിശ്വാസത്തെ വെല്ലുവിളിച്ചത് കൊണ്ടാണ്. റോമൻ സാമ്രാജ്യത്തിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ വിശ്വാസത്തെ വെല്ലുവിളിച്ചു. അങ്ങനെ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ റോമൻ വിശ്വാസത്തിൻ്റെ ശരിയുടെ മൂർത്തിമ രൂപമായ ചക്രവർത്തിക്കെതിരായിട്ടായിരുന്നു ജീസസിൻ്റെ പദപ്രയോഗങ്ങൾ വന്നത് എന്നതുകൊണ്ടാണ് യേശു റോമൻ ചക്രവർത്തിക്ക് സീസർക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് തോന്നലുണ്ടായി ക്രൂശിക്കലെ പോകുന്നത്. റോമിനെ സംബന്ധിച്ച്, റോമാ സാമ്രാജ്യം സംബന്ധിച്ചോളം ബഹുദൈവ ആരാധനയായിരുന്നു, ഒരുതരം ബഹുസ്വരത. നാനാവിധത്തിലുള്ള ദേവകളുണ്ട്. ഓരോ ഭൂപ്രദേശം ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോഴും അവരുടെ ദേവകളെ ആരാധിക്കാനുള്ള അവസരവും അനുവാദവും റോമൻ ചക്രവർത്തിമാർ കൊടുത്തിരുന്നു. റോമിന് ഒരു ഔദ്യോഗിക മതമില്ലായിരുന്നു. ഔദ്യോഗിക മതം ഉണ്ടാകുന്നത് പിന്നെ ക്രിസ്തു മതത്തെ കോൺസ്റ്റന്റൈൻ സ്വീകരിക്കുമ്പോഴാണ്. ക്രിസ്തു മതം റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി തീരുന്നത്. റോമിനെ ആക്രമിച്ച നാനാവിധത്തിലുള്ള അല്ലെങ്കിൽ ധാരാളം ബാർബേറിയന്മാരൊക്കെ തന്നെ ഇതിനെ അംഗീകരിക്കുകയും അങ്ങനെ ക്രിസ്തുമത വിശ്വാസികളാവുകയും ചെയ്തത്. എങ്കിലും ചരിത്രകാരന്മാർ പറയുന്നത് റോം ആസ്ഥാനമാക്കിയുള്ള ക്രിസ്തുമതത്തേക്കാൾ കൂടുതൽ ആര്യനിസം എന്ന് പറയുന്ന, ആര്യൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കൂട്ടത്തിൽ വന്ന ആര്യനിസം എന്ന് പറയുന്ന ക്രിസ്തുമതത്തോടായിരുന്നു ഗോത്രവർഗ്ഗക്കാർക്ക് താല്പര്യം എന്നാണ്. അതുകൊണ്ട് ക്രിസ്തുമതത്തിൻ്റെ തുടക്കകാലം മുതൽ തന്നെ അതിനകത്ത് ആന്തരികമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, റോമൻ കത്തോലിക്ക മതം എന്ന് പറഞ്ഞ് റോം ആസ്ഥാനമാക്കിയുള്ള ഭരണവും, മറ്റേത് റോമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ ഗോത്രവർഗ്ഗക്കാർ സ്വീകരിച്ച ക്രിസ്തുമതവും. അതിനെ ആര്യനിസം എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ പിന്നീടുള്ള രൂപമായിട്ടാണ് 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിലുള്ള ജർമ്മൻ റിഫർമേഷൻ എന്ന് പറയുന്ന മത നവീകരണ പ്രസ്ഥാനമൊക്കെ തുടങ്ങുന്നത്. ഇതിൻ്റെ തുടർച്ചയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പിന്നീട് വരുന്ന യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും തന്നെ ഈ പഴയ ഗോത്രവർഗ്ഗക്കാരുടെ പിന്മുറക്കാരാണ് വന്നത്. എന്തായിരുന്നാലും അഗസ്റ്റസ് സീസർ, ഒക്ടേവ്യൻ എന്ന് പറയുന്ന അഗസ്റ്റസ് ചക്രവർത്തി രാജ്യം ഭരിക്കുന്ന കാലത്താണ് യേശു ക്രിസ്തുവിന് കുരിശുമരണം ഏൽക്കേണ്ടി വന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഭവമായി നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും റോമാ സാമ്രാജ്യത്തിൻ്റെ നാനാവിധമായ പുരോഗതിക്ക് അഗസ്റ്റസ് ചക്രവർത്തി തുടങ്ങിവെച്ച കാര്യങ്ങൾ 476 വരെ തുടർന്നു. പക്ഷേ ബാർബറിയന്മാർ വന്ന് ആക്രമണമൊക്കെ നടത്തി കുറേയൊക്കെ നശിപ്പിച്ചുവെങ്കിലും ബൗദ്ധികമായ സംഭാവന, സാംസ്കാരികമായ സംഭാവനയെ നശിപ്പിക്കാൻ സാധിച്ചില്ല. അതാണ് പിൽക്കാലത്ത് ഈ ഗോത്രവർഗ്ഗക്കാരുൾപ്പെടെയുള്ള യൂറോപ്യന്മാർ ആധുനികന്മാരായി മാറിയപ്പോൾ റോമൻ ഭരണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവരെ സ്വാധീനിക്കുന്നതിന് ഇടയാക്കിയത്. ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈ ബാർബേറിയൻ ആക്രമണത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം.